കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് ദേഷ്യം വരും. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഡെയിലി ഒന്നും അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും പോസ്റ്റ് കാര്യങ്ങളിടാം, ഇത് ഏതാണ് എന്താണെന്നുള്ളത് അറിയല്ലേ. ഏകദേശം ഇതൊക്കെ റെഡി. ഇത് മതി ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമുക്കൊരു മോർണിംഗ് വ്ളോഗാണേ. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ തക്കടി എന്ന് പറഞ്ഞൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുക. അതെനിക്കൊരു സന്തോഷം കൂടെ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര തലവേദനയാണ് കേട്ടോ. നമ്മുടെ സാധനത്തിന് വേണ്ട ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ തേങ്ങ വന്നിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. അതും കൂടെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുളിച്ചതിന് ശേഷം പോയിട്ട് കുക്കിംഗ് ചെയ്യാമെന്ന് കരുതി. കാരണം ഇന്ന് എനിക്ക് പുറത്ത് പോകാനുള്ളതാണ്. അവസാനം പിന്നെ എല്ലാം കൂടി തിരക്കാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി നമുക്കിത് വന്നിട്ട്, നമ്മളിത് മുമ്പും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പ്ലം ബോഡി ലവിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ലെറ്റ്സ് ഗെറ്റ് സെൻഡി എന്നാണ് അവർ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു ഫണ്ണി ആയിട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ സെൻഡിയോ അങ്ങനെയെന്ന് വിചാരിച്ചു. അതായത് ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അതാണ് കേട്ടോ. നമ്മൾ സ്ഥിരം സോപ്പൊന്നും യൂസ് ചെയ്യാറില്ല. ഇവരുടെ തന്നെ ഇതിൻ്റെ ഷവർ ജെല്ലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടെ കൂടുതൽ കുറേ സാധനം അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങണ്ടല്ലോ. അപ്പം ഇതിലേതൊക്കെയാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ബോഡി ലവിൻ്റെ തന്നെ ഷവർ ജെല്ലാണ്. ഹവായൻ റൂംബ എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ്. ഒരുപാട് എന്താ പറയുക, ഒരു ഫാബ് സ്മെല്ലാണ്. അതായത് നമുക്ക് ഒത്തിരി കുത്തുന്ന പോലെ ഇല്ലാതെ നല്ലൊരു സ്മെല്ലാണ് ഇവരുടെ എല്ലാ സാധനങ്ങൾക്കും ഉള്ളത്. ബോഡി ഓയിൽ വാനില വൈബ്സിൻ്റെ ബോഡി ഓയിലാണ്. ബോഡി മിസ്റ്റാണ്. ട്രിപ്പിൻ മിമോസ മീ ചെറി എന്ന് പറയുന്ന ബോഡി സ്ക്രബാണ്. ഇതും ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്യാത്ത, ഇതൊന്നും നമ്മളങ്ങനെ വാങ്ങാത്ത ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. പ്ലം ബോഡി ലവിൻ്റെ തന്നെ ബോഡി യോഗേർട്ട്, റോസിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ലൊരു യോഗേർട്ടാണ്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഹവായൻ റൂംബ നോക്കാം. ഇതിൻ്റെ പാക്കിങ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നമുക്ക് നല്ല എന്താ പറയുക, കുട്ടികളൊക്കെ ഉള്ളവർ ഇത് പിടിച്ച് ബാത്റൂം പോയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാതിരിക്കാനുള്ള ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവർ ഈ സെൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രാഗ്രൻസിനെയാണ് കേട്ടോ. ഇത് ഒരു ഈ ഹവായൻ റൂംബ ഒരു ബീച്ചി ഫ്രാഗ്രൻസ് ആണ്. സൾഫേറ്റ് ഫ്രീ ആണ്, നോൺ ഡ്രൈയിങ് ആണ്. ഭയങ്കര കുറച്ച് അളവ് മാത്രം നമുക്ക് എടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ പതച്ച് വരും കേട്ടോ. നമുക്ക് ഒരു കുളിക്കാൻ ഇത് മാത്രം മതിയാവും. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു സോഫ്റ്റ് സൂപ്പർ സ്മെല്ലാണ് ഇതിലുള്ളത്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ഓയിൽ തേക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ലൊരു സാധനമാണ് ഈ ബോഡി ഓയിൽ. വാനില വൈബ്സിൻ്റെ ആണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഫാബ് സ്മെല്ലാണ് ഇതിനുള്ളത്. അതുപോലെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, സോഫ്റ്റ് ആണ്, സ്റ്റിക്കിനെസ് ഇല്ല ഈ ഓയിലിന് കേട്ടോ. അതാണ് ഒരു പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒരു സഡൻ ആയിട്ടൊരു സോഫ്റ്റും പിന്നെ ഒരു ഗ്ലോയും നമ്മുടെ സ്കിന്നിന് ഇത് തരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നോർമൽ ടു ഡ്രൈ സ്കിന്നിനും ഇത് യൂസ് ചെയ്യാം. നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബോഡി മിസ്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പം നമ്മൾ ലേഡീസ് ചിലർ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാതെ സെൻറ്റൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മൈൽഡ് സ്മെല്ലായിട്ട്, ഒരുപാട് നേരം ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കില്ല, ഒരു 2 to 3 hours ഇതിൻ്റെ സ്മെല്ല് മൈൽഡായിട്ടുള്ള സ്മെല്ല് നിൽക്കും. അടിപൊളിയാണ്. എനിക്ക് ഒരു ഓറഞ്ച് കഴിച്ച, അല്ലെങ്കിൽ ഇത് ഓറഞ്ചിൻ്റെ ഇതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലും സൂപ്പറാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നിയത്. ഫുൾ ബോഡി സ്ക്രബ് ചെയ്യാൻ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയൊരു സാധനമാണ്. ഇതിലുള്ള ചെറിയ ചെറിയ ബോൾസ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ കളയാനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കി, അപ്പോൾ സഡൻ ആയിട്ടൊരു ഗ്ലോ കിട്ടിയിട്ടോ. ഇതിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ സമയത്ത് ഞാനിത് കാണിച്ചു. ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് നല്ലൊരു ടാൻ റിമൂവലാണ് കേട്ടോ. അപ്പോൾ ബോഡിയിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി. ഓൾ ടൈപ്പ് സ്കിന്നിന് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ക്ലെൻസിങ്ങും കൂടിയാണ് കേട്ടോ ഇതിൽ കുളിക്കുകയാണെങ്കിൽ. ഞാനിത് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ബോഡി യോഗട്ട്. സൂപ്പറാണ് കേട്ടോ ഇത്. നമ്മൾ മോയ്സ്ചറൈസറായിട്ട് ശരിക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടൊരു ഫാബ് സ്മെല്ലാണ്, നല്ലൊരു മണമാണ് കേട്ടോ. ഇത് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ബോഡിയിൽ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഒരുപാട് സ്റ്റിക്കി ആയിട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിന്. കണ്ടില്ലേ, ഇതൊക്കെ യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഷവർ ജെല്ലൊക്കെ ഇവരുടെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് തീരുന്ന വരെ നമ്മൾ ഇതന്നെ ഉപയോഗിക്കുകയും ചെയ്യും. നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ മണത്തിങ്ങനെ കുളിച്ച് വരിക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അയച്ചെന്ന ഈ പ്ലം ബോഡി ലവനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്ട്സ് വാങ്ങണം, നിങ്ങൾ ഇതുപോലെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഡ് ഉണ്ട്. ആ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പോൾ നമ്മൾ തക്കടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കാം. നമ്മുടെ ഇവിടെ വേറെ പേരായിരിക്കും കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നോമ്പ് സമയത്തിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെമ്മീൻ തക്കടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 2 ടൈപ്പാണ് കേട്ടോ. ഇത് നേരത്തെ ഉണ്ടായിരുന്നതും ഇത് ഇപ്പോൾ വാങ്ങിച്ചതും. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടി എടുക്കട്ടെ. നമുക്ക് അരിപ്പൊടി വേണം, പക്ഷെ അരിപ്പൊടി ഇപ്പോഴല്ല നമ്മൾ മിക്സ് ചെയ്യുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീൻ ഫുള്ളായിട്ട് ഡീപ് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന്, അതായത് ഒരു ഹാഫ് ബോയിൽ പോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. എന്തേനെ, താങ്ക് യു. ക്ലാപ്പിംഗ് അപ്പൊക്കെ मिंडाकी अब नाम वलिए पानी वो कुछ कूड़ा सौकर्यू अब या वे ना पान रेडी वो ऑयल नमक बाकी परपाड़ी तकड़ी परपाड़ वलिए पान ना Mom, mommy, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗോളം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു വെക്കാം ട്ടോ. ऑलरेडी വലിയ പാനിലാണ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അത് മറന്നുപോയതാ ട്ടോ. അപ്പോൾ ഇതേ ഓയിൽ നമ്മൾ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഷോപ്പിലെ പാനാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, ഇടയിൽ കൂടെ ഒരു പ്രൊമോഷൻ ആവുമല്ലോ. നമ്മുടെ ഷോപ്പിലെ പാനാണ്, അടിപൊളി സാധനമാണ് ട്ടോ. നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഈ ഓയിൽ മൊത്തം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും പാൻ വേണമെങ്കിൽ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ചാനലുണ്ട്, സിലു ട്രേഡേഴ്സ്. നമ്പർ വേണമെങ്കിൽ എൻ്റെ അടിയിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അയച്ചു തരുവേ, എവിടെയാണെങ്കിലും ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ചൂടായത് സവാള 3 നല്ല കുഞ്ഞതാക്കിയിട്ട് എന്താ പറയുക ഫുഡ് പ്രോസസ്സറിലിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിൽ നമുക്ക് സ്റ്റീൽ കരണ്ടിയോ കയ്യിലൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് സ്റ്റീലാണ് കേട്ടോ, ഒരു ഹണികോം ഡിസൈനിൽ ചെയ്തതാണ് കേട്ടോ. അത് നോൺ സ്റ്റിക്കോ ആണ് സ്റ്റീലോ ആണ്, അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവമാണ്. കുറേ സാധനം പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബിരിയാണിയൊക്കെ വേണമെങ്കിൽ ഒരു 2 പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടികൾ കഴിക്കാനെന്നുള്ള ബോധത്തോടെ വേണം ബാക്കിയൊക്കെ ചെയ്യാൻ. ഇനി കറിവേപ്പില നമ്മുടെ ഇവിടുത്തെ ചെടിയാണ് കേട്ടോ, അതുകൊണ്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, കെമിക്കലും ഉണ്ടാവില്ല. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടിട്ടിട്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ടു. വീണ്ടും ഓഫായോന്ന് പേടിയാണ്. ഇനി അടുത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി നന്നായിട്ട് വഴണ്ട് വരണേ. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി വഴണ്ട് വെറ്റ എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അതിന് ശേഷം നമുക്ക് ബാക്കി മസാല ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ വേഗം തക്കാളിയൊക്കെ ഒന്നും കൂടെ വഴണ്ട് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, തക്കാളി വഴണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമെന്ന്. ആക്ച്വലി ഇത് വലിയ പണിയൊന്നുമില്ല. ഇഞ്ചി തോലി കളയുക, വെളുത്തുള്ളി തോലി കളയുക, മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടുവരികയില്ല കേട്ടോ. ഓ, അത് ഓരോ മൂടി എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓ, എൻ്റെ കുട്ടി കൈ തട്ടുക അങ്ങോട്ട് പോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വഴണ്ട് വെക്കാൻ അതിൻ്റെ പച്ച മണം ഉണ്ടാവില്ല, അതൊന്ന് പോട്ടെ കേട്ടോ. ഓ, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, ഒരുപാട് ചേർക്കുന്നില്ല കുട്ടികളുള്ളതുകൊണ്ട്. ജീരകപ്പൊടി 1 സ്പൂണോളം ചേർക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇതിലെടുക്കുന്ന കഷ്ടമാണ്, ഭംഗിയുണ്ട് പക്ഷെ എടുക്കുന്ന ഭയങ്കര കഷ്ടമാണ്. ചെറിയ സ്പൂൺ വേണം. എന്താ ഇടുന്നത് പറയും. വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളൊന്നും ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ ഞാൻ ഇടുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് പട്ട ഇടുന്നുണ്ട്, 2-3 ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ ചെമ്മീൻ പൊരിച്ചു വെച്ചത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ അതിനെക്കുറിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓരോന്നെടുത്ത് വായിൽ കാണും. അവസാനം എനിക്ക് സാധനം ഇല്ലാണ്ടോ, അതുകൊണ്ട് വേഗം ഇട്ട് കൊടുക്കാം. ഇതാട്ടോ ഇത് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിങ്ങനെ പൊരിച്ച് തിന്നാനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ക്രിസ്പിനെസ് പോവും. അതുകൊണ്ട് ഞാൻ ഇത്തിരി മാറ്റി വയ്ക്കാം. എനിക്കിത്തിരി മാറ്റി വെച്ചോ വേണ്ട അതിൻ്റെ ടേസ്റ്റ് പോലെ. അപ്പം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കരയുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലാണ്. 1-ാം പാലാണ്, 2-ാം പാൽ അവിടെ ഉണ്ട്. അങ്ങനെയൊന്നും വേണമെന്നില്ല, എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇപ്പൊ എടുക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. കുറച്ച് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. പാലാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ഒന്നര തേങ്ങയുടെ പാലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതെല്ലാം ഓരോന്ന് കൊണ്ടുവന്ന് ഇടും അവൻ. ഹേസു എടുക്കല്ലേ, ഹേസു എടുക്കല്ലേ, പ്ലീസ് ഇങ്ങോട്ട് വാ. ആ വേണ്ട, അത് വേണ്ട അമ്മയ്ക്കിപ്പോൾ വേണ്ട, കുറച്ച് വേണ്ട ഞാൻ ചോദിക്കാം. ഓക്കെ ആ പറ. ആ അപ്പൊ എന്താ ചെയ്യണമെന്ന് നോക്കുന്നുണ്ടാവൂലേ. അപ്പൊ ഇത് തളിക്കുന്ന നേരത്തെ എനിക്ക് എന്റെ സ്പീഡിൽ അത് തളിക്കുന്നില്ല, കൂടെ നിന്ന് തളിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചില സമയം അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ ഞാൻ ആ ഗ്യാപ്പില് നമ്മൾ ഇതുവരെ എടുത്തു വെച്ച എല്ലാ ഷൂട്ടും നമ്മൾ എഡിറ്റ് ചെയ്യാൻ കയറ്റും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത് അഭിനയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ ജസ്റ്റ് വേറെ സംഭവങ്ങൾ ഇതിൽ നോക്കിയതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആ ഫോണിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഇത് കുക്കാവുന്ന ഗ്യാപ്പിൽ നമ്മൾ വേഗം ഇതൊക്കെ വേഗം എഡിറ്റ് ചെയ്യാൻ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്രയും സമയം നമുക്ക് വേഗം കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി വേറെ റെഡി ആയിട്ട് നമുക്ക് പോകാനും വേണ്ടിയിട്ട് അല്ലേ. ഇത് തിളയ്ക്കുന്നില്ല, എന്താ ഇപ്പൊ ചെയ്യാം, വേഗം തിളച്ച് കയറട്ടെ. കമോൺ കമോൺ. ഇതിപ്പോ ഒരു കറീന്റെ ലുക്ക് ഉണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കറിയായിട്ട്, ചെമ്മീൻ കറിയായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ അതല്ല, നമ്മള് വേറൊരു സ്പെഷ്യൽ സംഭവമല്ലേ ചെയ്യുന്നത്. നമുക്ക് ആ ഗ്യാപ്പിൽ നമ്മുടെ ഉള്ള ഇടിയപ്പൊടി, പത്തിരിപ്പൊടി, ഏത് പൊടിയാണെങ്കിലും അത് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. ഇപ്പൊ അത് തിളച്ചിടണം അല്ല, ഞാനും കൂടെ ചേർന്ന് തിളയ്ക്കും. ഇളക്കിട ഇളക്കിട തിരിയണം മറിയണം പറയണ പോലെ എന്റെ സ്പീഡിൽ അതുകൊണ്ട് വരുന്നില്ല. അപ്പോ ഇനി ഇതിന്ന് നമുക്ക് ഈ സാധനം മാറ്റിക്കാം. ഒരു വലിയൊരു കയ്യിൽ വേണല്ലോ ഒച്ചടല്ലേ. അപ്പൊ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇതിലെ മെയിൻ പാർട്ട്. നമുക്ക് ഈ തിളച്ച് വന്നതിന്ന് ഈ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ തേങ്ങാപ്പാല് മാത്രമായിട്ട്, മീൻസ് അതിൻ്റെ ആ വെള്ളം മാത്രമായിട്ട് നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പാർട്സ് പെട്ടാലൊന്നും വിഷയമല്ല, പക്ഷെ മാക്സിമം ഈ വെള്ളത്തിൻ്റെ ഭാഗം നമ്മൾ എടുക്കുക. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് നമ്മുടെ ഈ വെള്ളം, നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ച് കുഴക്കില്ലേ എന്ന രീതിക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ അരിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചിട്ടാൽ മതി എന്നുള്ള അഭിപ്രായമാണ്. നോക്കട്ടെ, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ സംഭവം അത്രത്തോളം ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും വേറെയാണ് കേട്ടോ. അതിനാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു സംഭവം എടുത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ ആ ഫ്ലേവറും എല്ലാം കൂടെ വരും കേട്ടോ. അപ്പോൾ മാവ് ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. കൈ ഭയങ്കരമായിട്ട് പൊള്ളണം കേട്ടോ. സ്മാഷ്ഡ് പൊട്ടാറ്റോസ് ഉണ്ട്. ഇനി ഇത് വന്നിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കുന്നത്. ഒരുപാട് സമയമുള്ളവർ ഭയങ്കര ഭംഗിയുള്ള നല്ല ഷേപ്പിലൊക്കെ ആക്കിയെടുത്തോളൂ. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഒരു ലോക്കൽ ഷേപ്പ് ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നല്ല ചൂടുണ്ട്. ഇത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആ ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു ഗ്രേവിയിൽ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ്. ഇത് ഇതിനേക്കാളും കളറ് നല്ല ഭംഗിയിൽ വരും നിങ്ങൾ നല്ല കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ. ഞാൻ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കളർ ഞാൻ കുഞ്ഞ ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം. നോർമൽ സർക്കിൾസ് ആണ്. ബോൾസ് ബോൾസ് വേണ്ട, ബോൾസ് ഭംഗി ഉണ്ടാവില്ല. എന്തെങ്കിലും ഡിഫറെന്റ്. അന്ന് നമ്മൾ ബോൾസ് സ്റ്റിക്കായിട്ട് ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഉള്ളിലൊരു ഇങ്ങനെ ഒരു ഹോൾ കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രേവി നിൽക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തു. ഇവിടെ ഒക്കെ ഫുള്ളും ആകെ അലമ്പാണ്. അമ്മയത് ചെയ്ത് തീർക്കുന്ന മുമ്പ് എല്ലാവരും പോയി നമ്മളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണേ. അതിനെക്കുറിച്ച് പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം മറക്കൂല. ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഉള്ളവർ ഒരു ഉപകാരമായിരിക്കും നമുക്ക്. നമ്മൾ നല്ല നല്ല സ്റ്റോറി റീൽസ് ഫോട്ടോസ് ഒക്കെ ഇടും. അങ്ങനെയൊന്നും ഇടൂല. എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഒക്കെ ഇടും. വെറുതെ തള്ളല്ല നല്ല റീൽസാണ്. അങ്ങനെ എല്ലാവരെയും പോലെ ഒരുപാട് റീൽസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അവിടെ നല്ല നല്ല റീൽസ് എന്ന് പറഞ്ഞത് വീഡിയോ ഒരുപാട് ലാഗാക്കാം. കേട്ടില്ല കേട്ടില്ല. പെട്ടെന്നത് നമ്മുടെ ഇതേ ബീട്രൂട്ട് ഇല്ല. അതാണ് അമ്മക്ക് ഇത്തിരി കൂടി ചോപ്പാക്കണം. പക്ഷെ മുളക് പൊടി ഇടാനും റെഡ് ആയാലും അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ കളർ ആക്കാലോ. ബീട്രൂട്ട് നമ്മള് ബാക്കില് അറിയല്ലേ. ഏകദേശം ഇതൊക്കെ റെഡി. വരാൻ പാടില്ല കാരണം ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ്. നമുക്ക് ടാറ്റോക്കാം. അപ്പൊ നമ്മൾ ഏകദേശം ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഇതിന് വേണ്ടി വരും കേട്ടോ. കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ദേഷ്യം വരും. പക്ഷെ ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഡെയിലി ഒന്നും അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇത്ര നേരം ഹേസൻ എടുത്തിട്ടൊന്നല്ല കേട്ടോ. ഹേസൻ ലാസ്റ്റ് കരഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിടാണ്ടായപ്പോൾ എടുത്ത് കൈ പിടിച്ചാണ്. ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടതൊക്കെ ഒറ്റ നിമിഷത്തിലാണ് മാവാക്കി തരും. ബാക്കി തേങ്ങാപ്പാലിലേക്ക് കുറച്ച് ഇതും കൂടെ മിക്സ് ചെയ്ത് കലക്കി കൊടുക്കാം കേട്ടോ. ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഈ മാവ് കുറച്ച് ബാലൻസ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏയ്സൂനെ കൂടെ തോറ്റു. ഇതെന്താണിത് എന്താണിത്? തൊപ്പി മിക്സ് ആയോ? നമ്മുടെ ഗ്രേവിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിക്കായി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രേവിയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. സപ്പോസ് പൊട്ടിപ്പോയാലോ എന്ന് പേടിയുള്ളവർക്ക് ഞാനിവിടെ ആവിയിൽ വെച്ച് ഒന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ പണിയാണ് ആക്ച്വലി. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പണി എടുക്കണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നേരിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് പൊടി നമ്മൾ ചൂടുവെള്ളത്തിൽ അതായത് ആ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൊട്ടെന്നുള്ള പേടി വേണ്ട. ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ആവി വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു ഫേസ് പാക്കാണ് കേട്ടോ, റോസ് പെറ്റലിൻ്റെ ഫേസ് പാക്കാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്, വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത് വേഗം എടുക്കാം. അപ്പോൾ നമ്മുടെ തക്കടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീൻസ് അത് ഒന്ന് ചെറിയൊരു വേവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒന്നും കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രേവിയിൽ കിടന്ന് ഇത് അങ്ങോട്ട് വേകുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വേഗം വയറും അറിയും കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി തികയാത്തത് കൊണ്ട് ദോശയും കൂടെ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇതന്നെ മതി കേട്ടോ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അല്ലെങ്കിൽ സ്നാക്കായിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റും. നമ്മുടെ പാന് നമുക്കൊന്ന് മൂടി വെക്കണം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി കേട്ടോ, ഫോളോ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിൻ്റെ പോസ്റ്റ് കാര്യങ്ങൾ ഇടാം, ഇത് ഏതാണ് എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ വീഡിയോയിൽ ഇടും കേട്ടോ. വേറൊരു സംഭവം ഞാൻ എങ്ങനെയെങ്കിലും പോകുന്നതിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു സംഭവം ഇട്ടിട്ട് പോകും. അതിടാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനോ ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല, ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും, മുഖം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അത് പിന്നീടൊരു വീഡിയോയിലേ പറഞ്ഞു തരുള്ളൂ. അല്ലെങ്കിൽ ഭൂതം പിടിക്കും, ഭൂതം കുട്ടികളെ ഭൂതം കാണിച്ച് പേടിപ്പിക്കാൻ പാടില്ല. ചവക്കില്ല ചവക്കില്ല, ചവക്കി ചവക്കി മമ്മ ചവക്കി. ഒരുപാട് പേടിപ്പിക്കും മമ്മ 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 വേണം. ചുച്ചോനെ പിടിച്ചോടുക്കണോ? പ്രേതത്തിന്റെ അടുത്ത് പ്രേതല്ല, കുട്ടികളെ പിടിക്കുന്ന ആളാണ്. പുറത്തിറങ്ങി ഇതുപോലെ വരും ആൾക്കാർ. അപ്പിട്ടാ പേടിപ്പിക്കില്ലേ? നിർത്തി പോട്ടെ. അപ്പൊ നമ്മുടെ തക്കടി അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അതും ചെമ്മീൻ വെച്ചോണ്ട് തന്നെ ഉണ്ടാക്കി നോക്കുക. അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മട്ടനിലും ചിക്കനിലും ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്കിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ ചെമ്മീൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യണത്. അപ്പം നമ്മുടെ ഈ പാത്രം വേണ്ടവർ ഇക്കാനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. സ്റ്റോക്ക് വന്നിട്ടുണ്ട്, കഴിഞ്ഞതാണ് സ്റ്റോക്ക്, ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എടുത്തിട്ട് പോവാം. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കുറച്ചുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു ഫ്രൈ ചെയ്തതിന് ചെമ്മീൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്, അതുകൊണ്ടാണ് കുറച്ചും കൂടെ മേലെ ഇങ്ങനെ ഇടുന്നത്. ഇതിൻ്റെ ഭംഗി കാണുന്നില്ലാലോ. റെഡി. അപ്പോൾ ഹെയ്സ് ഒപ്പിട്ടുണ്ട്, ഹെയ്സിന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അയ്യോ വന്നത് അയാളെ തുറന്നു കൊടുക്ക. ഹോട്ടലിൽ കയറി കഴിക്കാതിരിക്കാന് നമ്മൾ ഉണ്ടാക്കിയ സംഭവം എല്ലാം കൊണ്ടുപോകണ കുറച്ച് ബാക്കി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് കഴിക്കാലോ. വെള്ളം എടുക്കാം. ഒരു